ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എസ് ആർ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സാമൂഹ്യ ശാസ്ത്രം പാഠപുസ്തകത്തിലെ 7-ാമത്തെ അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് പാഠത്തിൻ്റെ പേരെന്നറിയാമോ? ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ. പണ്ടുകാലത്ത് ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തം കാർഷിക മേഖലയിൽ വൻ പുരോഗതി സൃഷ്ടിച്ചു. അതേപ്പറ്റിയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. വേദകാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഈ അധ്യായത്തിലൂടെ നന്നായിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഈ പാഠത്തിൽ തന്നെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അധ്യായം 7, ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ. കൂട്ടുകാരെ, ഇത് ഇന്ത്യയുടെ ഒരു ഭൂപടമാണല്ലേ, കൂട്ടുകാർക്കെല്ലാം അറിയാം. ഇതിൽ എന്താണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? ഇവിടെ കുറേ നദികളുടെ പേരാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഏതെല്ലാം നദികളുടെ പേരുകളാണുള്ളത്? സിന്ധു, രവി, സത്ലജ്, ബിയാസ്, ഗംഗ, ചലം, ചിനാബ്. അപ്പോൾ കൂട്ടുകാർ ഇവിടുന്ന് കണ്ടെത്തി എഴുതുക കേട്ടോ. നോക്കൂ, ഇവയിൽ സിന്ധുവും അതിൻ്റെ പോഷക നദികളും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തുള്ള നദികളാണ്. നമ്മൾ മുൻപ് ചർച്ച ചെയ്ത ഹരപ്പൻ സംസ്കാരം വളർന്നു വന്നത് ഈ സിന്ധു നദീ തടങ്ങളിലായിരുന്നു. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം ഈ സിന്ധു നദീ തടങ്ങളിലേക്ക് കുടിയേറിപ്പാർത്തു. വേദങ്ങളിൽ നിന്നാണ് ഇവരെക്കുറിച്ചുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ വേദം എഴുതിയിരുന്ന ഭാഷയെന്ന് പറയുന്നത് സംസ്കൃത ഭാഷയായിരുന്നു. വേദങ്ങൾ ആദ്യകാലങ്ങളിൽ വാമൊഴിയായിട്ട്, അതായത് പറഞ്ഞുകൊടുത്ത് തലമുറ തലമുറ കൈമാറിയായിരുന്നു പ്രചരിച്ചിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് അത് എഴുതപ്പെട്ടു. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലത്തെയാണ് വേദകാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോക്കൂ, വേദകാലത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, ഋഗ്വേദകാലമെന്നും പിൽക്കാല വേദകാലമെന്നും. ഋഗ്വേദകാലം ഋഗ്വേദം എന്ന പേരിലാണ് എഴുതപ്പെട്ടത്. പിൽക്കാല വേദകാലത്തെ മൂന്നായിട്ട് തരംതിരിച്ചാണ് എഴുതപ്പെട്ടത്: സാമവേദം, യജുർവേദം, അഥർവവേദം. ഏതൊക്കെയാണ് അതിൻ്റെ കാലഘട്ടങ്ങളെന്നൊക്കെ ഇവിടെ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചാർട്ടിലുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ അധ്യായം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം വിവരങ്ങളാണ് കൂട്ടുകാർക്ക് ഈ ചാർട്ടിൽ നിന്ന് ലഭിച്ചത്. BC 1500 മുതൽ BC 600 വരെയുള്ള കാലമാണ് വേദകാലമെന്ന് മനസ്സിലായി അല്ലേ. ആദ്യം രചിച്ച വേദം ഋഗ്വേദമാണെന്ന് മനസ്സിലായി. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന ജീവിതം നിലനിന്നിരുന്ന കാലം ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. വേദകാലഘട്ടത്തെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, ഋഗ്വേദകാലമെന്നും പിൽക്കാല വേദകാലമെന്നും. 1000 മുതൽ 600 BC വരെയായിരുന്നു പിൽക്കാല വേദകാലം. പിൽക്കാല വേദകാലത്തെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു: സാമവേദം, യജുർവേദം, അഥർവവേദം. ഋഗ്വേദകാലത്തെ സമ്പത്ത് എന്ന് പറയുന്നത് കാലികളായിരുന്നു കേട്ടോ, കന്നുകാലികൾ. ആര്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് അന്നത്തെ ചരിത്രകാരനായ ML ഭാഷ ഇപ്രകാരമാണ് പറഞ്ഞത്. എന്താണെന്നറിയാമോ? കർഷകർ പ്രാർത്ഥിച്ചത് കാലികളെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു. പുരോഹിതന്മാർ യാഗങ്ങൾ നടത്തിയത് കന്നുകാലികളെ പ്രതിഫലമായി ലഭിക്കാനായിരുന്നു. എന്തുകൊണ്ടാവാം ഈ കാലഘട്ടത്തിൽ കന്നുകാലികൾക്ക് ഇത്രയും പ്രാധാന്യമുള്ളത്? നമുക്ക് നോക്കാം. ഋഗ്വേദകാലത്തെ സമ്പത്ത് കന്നുകാലികളായിരുന്നു കേട്ടോ. ജനങ്ങളുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നതും കന്നുകാലി വളർത്തലായിരുന്നു. അതോടൊപ്പം തന്നെ അവർ ചെറിയ രീതിയിൽ കൃഷിയും ചെയ്തു പോരുന്നു. പ്രധാന വിളയെന്ന് പറയുന്നത് ബാർലി ആയിരുന്നു. കാലികളെ മേയിച്ചു നടന്ന ആര്യന്മാരുടെ കൂട്ടത്തെ ഗോത്രം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇങ്ങനെയുള്ള ഓരോ ഗോത്രത്തിനും ഓരോ തലവന്മാരുണ്ടായിരുന്നു. തലവന്മാരെ രാജൻ എന്ന പേരിൽ അറിയപ്പെട്ടു. കന്നുകാലികൾക്ക് വേണ്ടി ഗോത്രങ്ങൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ടിരുന്നു. നിത്യേനെ യുദ്ധങ്ങളൊക്കെ നടന്നിരുന്നു കേട്ടോ. ഗോത്രങ്ങൾ തമ്മിലും ഗോത്രങ്ങളും ആര്യന്മാരല്ലാത്തവരും തമ്മിലും യുദ്ധങ്ങൾ നടന്നിരുന്നു. കുതിരകളും ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടുമുള്ള ആയുധങ്ങളും ആര്യന്മാർക്ക് അന്നുണ്ടായിരുന്നു. അവരുടെ സഹായത്താൽ തന്നെ ആര്യന്മാരല്ലാത്തവരെ അവർ കീഴടക്കുകയും ഈ കീഴടക്കപ്പെട്ടവരിൽ പുരുഷന്മാരെ ദാസന്മാരെന്നും സ്ത്രീകളെ ദസിക്കളെന്നും അറിയപ്പെട്ടു. അവരുടെ കന്നുകാലികളെ ആര്യന്മാരെ കൈക്കലാക്കി വയ്ക്കാനും തുടങ്ങി. ഋഗ്വേദകാലത്തെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഋഗ്വേദകാലത്ത് ജനങ്ങൾ ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെയാണ് ആരാധിച്ചിരുന്നത്. മാത്രമല്ല ദേവതമാരും ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? അതിഥി, ഉഷസ്.
ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾക്ക് ചാര നിറമാണ് ഉണ്ടായിരുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന ഈ ചാരനിറത്തിലുള്ള മൺപാത്രം അന്ന് ഋഗ്വേദ കാലത്ത് ജനങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ. അതിൻ്റെ ശേഷിപ്പാണ് നമ്മൾക്ക് ഇത് കാണാൻ പറ്റുന്നത്. ഗംഗാസമുദ്രത്തിലേക്ക്. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യ ജീവിതം നിലനിന്നിരുന്ന കാലമാണ് പിൽക്കാല വേദകാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഋഗ്വേദ കാലഘട്ടത്തിൽ കന്നുകാലികളെ മേയ്ക്കലായിരുന്നു പ്രധാന തൊഴിലെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എന്നാൽ പിൽക്കാല വേദകാലഘട്ടമായപ്പോഴേക്കും ഇവർ ഗംഗാസമുദ്രത്തിൽ എത്തിച്ചേർന്നു. ആദ്യം അവർ സിന്ധു നദീതടങ്ങളിലായിരുന്നു ആയിരുന്നത്. അവിടെ നിന്നും ഗംഗാസമുദ്രത്തിൽ എത്തിച്ചേർന്നു. ഗംഗാനദിയുടെ ചുറ്റുമുള്ള പ്രദേശമാണ് ഗംഗാസമതലം. അത് നമുക്കറിയാം അല്ലേ. ആര്യന്മാരെ ഗംഗാസമതലത്തിൽ എത്തിച്ചേരാൻ സഹായിച്ച മൂന്ന് ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ. രണ്ട്, പുതിയ ഗോത്രങ്ങളുടെ ഉത്ഭവം. മൂന്ന്, ജനസംഖ്യ വർധനവ്. ഇവയെല്ലാം ഗംഗാസമതലത്തിൽ ആര്യന്മാർ എത്തിച്ചേരുന്നതിന് കാരണമായി. ആര്യന്മാർ എത്തിച്ചേർന്ന ഗംഗാസമതലത്തിന് നല്ലൊരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് അറിയാമോ കൂട്ടുകാരെ? പ്രധാനമായിട്ട് മൂന്ന് പ്രത്യേകതകളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വൻമരങ്ങൾ നിറഞ്ഞ കാടുകളായിരുന്നു ഗംഗാസമതലത്തിൻ്റെ പ്രത്യേകത. രണ്ടാമത്തേത്, ഫലഭൂയിഷ്ഠമായിട്ടുള്ള എക്കൽ മണ്ണ്, കൃഷിക്ക് അനുയോജ്യമായ എക്കൽ മണ്ണ് ഗംഗാസമതലത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. മൂന്നാമത്തേത്, സമൃദ്ധമായ മഴ ലഭിക്കുന്ന പ്രദേശമായിരുന്നു ഗംഗാസമതലം. ഗംഗാസമതലത്തിലേക്ക് വരുമ്പോൾ ആര്യന്മാരുടെ കൈവശമുള്ള ആയുധങ്ങൾ വെങ്കലം കൊണ്ടും ചെമ്പ് കൊണ്ടും നിർമ്മിച്ച ആയുധങ്ങളായിരുന്നു. ഇവ ഗംഗാസമതലത്തിലെ മണ്ണിൽ കിളയ്ക്കാനും മരങ്ങൾ മുറിക്കാനും പ്രയാസമായിരുന്നു. അതിനാൽ അവർ കാടിന് തീയിട്ടുകൊണ്ട് മുന്നേറിക്കൊണ്ടേയിരുന്നു. എന്നാൽ തീയിട്ടതിന് ശേഷവും മരങ്ങളുടെ കുറ്റികൾ ശേഷിച്ചു. ഇത് ഇവർക്ക് വീണ്ടും തടസ്സങ്ങളുണ്ടാക്കി. മണ്ണിൽ കിളയ്ക്കാനും മരങ്ങൾ മുറിക്കാനും കാഠിന്യമേറിയ ലോഹം കൊണ്ട് നിർമ്മിച്ച പണിയായുധങ്ങൾ ആവശ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ഇത് ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. ഗംഗാസമതലത്തിൽ വൻതോതിൽ ഇരുമ്പിൻ്റെ നിക്ഷേപം ഉണ്ടായിരുന്നു കേട്ടോ. ഇരുമ്പ് കണ്ടെത്തിയതോടുകൂടെ ഉറപ്പുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ആര്യന്മാർ തുടങ്ങി. കാടുകൾ വെട്ടിത്തെളിച്ചു, കലപ്പകൾ ഉപയോഗിച്ച് നിലമുഴാൻ തുടങ്ങി. കന്നുകാലി വളർത്തലിൽ നിന്നും കൃഷി മുഖ്യ തൊഴിലായി മാറി. ഇരുമ്പ് ഉപയോഗിച്ച ഈ കാലഘട്ടത്തെയാണ് ഇരുമ്പ് യുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇരുമ്പ് യുഗം എന്ന് മനസ്സിലായ കൂട്ടുകാരെ? ഇരുമ്പ് ഉപയോഗിച്ച ആര്യന്മാരുടെ ഈ കാലഘട്ടത്തെയാണ് ഇരുമ്പ് യുഗം എന്ന പേരിൽ അറിയപ്പെട്ടത്. കന്നുകാലി വളർത്തലിൽ നിന്ന് കൃഷിയിലേക്ക് ആര്യന്മാർ മാറിയപ്പോൾ ആ മാറ്റത്തിൻ്റെ ഫലങ്ങൾ ഒത്തിരി ആയിരുന്നു. എന്തൊക്കെയായിരുന്നറിയാമോ? ഒന്ന്, സ്ഥിരവാസം ആരംഭിച്ചു. ആര്യന്മാർ കന്നുകാലി വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവർ നടന്ന്, അതായത് സഞ്ചരിച്ച് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൂടാരമടിച്ച് അവിടെ താമസിച്ച് കന്നുകാലികളെ വളർത്തി അവിടുത്തെ ആഹാരമെല്ലാം തീരുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെ നടന്നിരുന്ന ആര്യന്മാർ ഒരു സ്ഥിരവാസം ആരംഭിച്ചു. സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. രണ്ട്, കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. കൃഷിഭൂമികൾ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഇത്രയും ഫലങ്ങൾ കന്നുകാലി വളത്തിൽ നിന്ന് കൃഷിയിലേക്ക് വന്നപ്പോൾ ആര്യന്മാർക്ക് ഉണ്ടായി. പിൽക്കാല വേദകാലത്ത് ജനങ്ങൾ ഉപയോഗിച്ച മൺപാത്രങ്ങൾ ചാരനിറ പാത്രങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ചായം തേച്ച ചാരനിറ പാത്രങ്ങളായിരുന്നു അവർ പിന്നീട് ഉപയോഗിച്ചത്. അവയിൽ ചിലതിൻ്റെ ശേഷിപ്പാണ് നമുക്കിതാ ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് കേട്ടോ. ജനങ്ങൾ ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ അവർ സ്ഥിരവാസം ആരംഭിച്ചതോടെ അവരുടെ ജീവിത ക്രമങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. സമൂഹത്തിൽ നിലനിന്നിരുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ നാല് വിഭാഗങ്ങളായിട്ട് അവർ വിഭജിച്ചു. എന്തൊക്കെയാണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇങ്ങനെയുള്ള ഈ വിഭജനത്തെയാണ് ചാതുർവർണ്യം എന്ന പേരിൽ അറിയപ്പെട്ടത്. ചാതുർവർണ്യം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഋഗ്വേദ കാലത്ത് ദേവന്മാരെയും ദേവതമാരെയൊക്കെ ആരാധിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്നാൽ പിൽക്കാല വേദകാലമായപ്പോൾ ഈ ആരാധന രീതിയുടെ പ്രാധാന്യമൊക്കെ കുറയാനായിട്ട് തുടങ്ങി. പകരം യാഗങ്ങൾക്ക് പ്രാധാന്യമുള്ള ആരാധന രീതിയാണ് വ്യാപകമായി കണ്ടുവന്നത്. കാലികളെ ബലിയർപ്പിക്കുന്നവയായിരുന്നു ഇതിൽ മിക്ക യാഗങ്ങളും. നമുക്കിനി ഒരു പട്ടിക പൂർത്തിയാക്കാം കേട്ടോ. ഋഗ്വേദ കാലത്തെയും പിൽക്കാല വേദകാലത്തെയും ചില പ്രത്യേകതകൾ ചുവടെയുള്ള കോളത്തിൽ തന്നിട്ടുണ്ട്. ഇത് ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് എഴുതാം. കൃഷി മുഖ്യ തൊഴിലായിട്ട് സ്വീകരിച്ചു. ഏതാണ്? പിൽക്കാല വേദകാലം. യാഗങ്ങൾ വ്യാപകമായി, പിൽക്കാല വേദകാലം. ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു, പിൽക്കാല വേദകാലം. കാലി വളർത്തലായിരുന്നു മുഖ്യ തൊഴിൽ, ഋഗ്വേദത്തിലായിരുന്നു. സ്ഥിരവാസം ഉറപ്പിച്ചു,
പിൽക്കാല വേദകാലം ഇന്ദ്രൻ വരുണൻ തുടങ്ങിയ ദേവന്മാരെ ആരാധിച്ചു ഋഗ്വേദത്തിലാണ്. ചായം തേച്ച് ചാരനിറപാത്രങ്ങൾ ഉപയോഗിച്ചു. പിൽക്കാല വേദകാലത്തിലാണ് ഇത് സംഭവിച്ചത്. കല്ലുകൾ കഥ പറയുന്നു. നോക്കൂ, ഇവിടെ നോക്കൂ കൂട്ടുകാരെ, രണ്ട് രീതിയിലുള്ള കല്ലുകൾ നമുക്ക് കാണാം. നാട്ടുകല്ല്, കുടക്കല്ല്. ഇരുമ്പ് യുഗ കാലഘട്ടത്തിൽ കേരളം ഉൾപ്പെട്ടിരുന്ന തമിഴകത്ത് ജനജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മളിനി അടുത്ത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പ്രാചീന കാലത്തെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് തമിഴകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്നതിന് മുകളിൽ നാട്ടിയിരുന്ന വലിയ കല്ലുകളാണ് ഇവിടെ ചിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കണ്ടോ, വിവിധ രൂപങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. ഇവയാണ് മഹാശിലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മഹാശിലകൾ എന്ന് വിളിക്കുന്നത്. മൃതശരീരങ്ങൾ അടക്കം ചെയ്ത കുഴിമാടങ്ങളിൽ നിന്നും അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പായുധങ്ങൾ, വിവിധ ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, ധാന്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ തുടങ്ങിയ ധാരാളം വസ്തുക്കൾ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ മഹാശിലകൾ അക്കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുന്ന തെളിവുകളാണ്. ഈ കാലമാണ് മഹാശിലാ സംസ്കാര കാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോക്കൂ കൂട്ടുകാരെ, മഹാശിലാ സംസ്കാര കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഉപകരണങ്ങളുമാണ് നമുക്കിവിടെ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇത് ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങളിൽ നിന്നും വിവരം ലഭിക്കുന്നുണ്ട്. പഴന്തമിഴ് പാട്ടുകൾ സംഘകൃതികൾ എന്നും അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവയെ സംഘകൃതികൾ എന്ന് പറയുന്നത്? മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്നു. ഇവരെ സംഘം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവയെ സംഘകാല കൃതികൾ എന്നും പറയപ്പെടുന്നത് കേട്ടോ. പത്തു പാട്ട്, പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ് എന്നിവയെല്ലാം സംഘം കൃതികളിൽ പ്രധാനപ്പെട്ടവയാണ്. പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത് പാണ്ഡ്യന്മാർ, ചേരന്മാർ, ചോളന്മാർ എന്നീ രാജവംശങ്ങളായിരുന്നു. ഇവര് മൂവേന്ദന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പാണ്ഡ്യ, ചേര, ചോള രാജാക്കന്മാരെ മൂവേന്ദന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ നോക്കൂ, ഈ ഒരു ഭൂപടം കണ്ടോ, ഇന്ത്യയുടെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ്. കണ്ടോ കൂട്ടുകാരെ, ഇവിടെ ചേരന്മാർ ഈ ഭാഗമാണ് ഭരിച്ചിരുന്നത്, പാണ്ഡ്യന്മാർ ഈ ഭാഗമാണ്, ചോളന്മാർ ഈ ഭാഗമാണ് ഭരിച്ചിരുന്നത് കേട്ടോ. കേരളം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഭരണം നടത്തിയിരുന്നത് ചേരന്മാരായിരുന്നു. സംഘം കൃതികളിൽ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാചീന തമിഴകം 5 ഭൂവിഭാഗങ്ങളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇവയെ തിണകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ നമുക്ക് നോക്കാം. തിണകൾ 5 നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണവ? കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്തൽ. കുറിഞ്ചി മലകളും മലയോര പ്രദേശങ്ങളും ചേർന്നതായിരുന്നു കുറിഞ്ചി. മുല്ല കാടും പുൽമേടുമായിരുന്നു അടങ്ങിയിരുന്നത്. പാല എന്നാൽ വരണ്ട പ്രദേശമായിരുന്നു. അവിടെ കൃഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള ജനങ്ങൾ മറ്റുള്ളവരെ കൊള്ളയടിച്ചായിരുന്നു താമസിച്ചിരുന്നത്. മരുതം വയലായിരുന്നു. അവിടെയായിരുന്നു നിറയെ കൃഷികളൊക്കെ നടന്നിരുന്നത്. നെയ്തലില് തീരപ്രദേശമായിരുന്നു. മത്സ്യബന്ധനമായിരുന്നു ഇവർ കൂടുതലായിട്ടും കേന്ദ്രീകരിച്ചത്. കേരളത്തിലെ മുല്ലശ്ശേരി, മരുതൂർ, പാലക്കാട് ഈ സ്ഥലങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ? ഈ പേരുകൾ തിണകളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ് കേട്ടോ. കുറിഞ്ചി പ്രദേശങ്ങളിൽ അന്ന് കുരുമുളക് ധാരാളമായി കൃഷി ചെയ്തിരുന്നു. കുരുമുളക് തേടി വിദേശികൾ തെക്കേ ഇന്ത്യയിലെ കടൽക്കരയിലുള്ള പട്ടണങ്ങളിൽ എത്തിയിരുന്നു. ഈ കാലഘട്ടത്തിന്റെ സവിശേഷതകൾ അന്നത്തെ പ്രധാന കൃതികളിലും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാട് എന്ന് പറയുന്നത് കുറിഞ്ചി തിണയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന പേരാണ് കേട്ടോ കൂട്ടുകാരെ. സംഘകാല കൃതിയായ പുറനാനൂറിൽ നിന്നെടുത്തിട്ടുള്ള ഏതാനും ചില വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ പാട്ടിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? തിണകളിലെ ഉൽപ്പന്നം കൈമാറ്റം ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. കുരുമുളക് വ്യാപാരം വൻതോതിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രതിഫലമായി ധാരാളം സ്വർണം അവർക്ക് ലഭിച്ചിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. കടൽ വഴി വരുന്നവരുമായി വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കുരുമുളകിന് പുറമെ മറ്റ് സാധനങ്ങൾ തേടിയും ആവശ്യക്കാർ എത്തിയിരുന്നുവെന്നും നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 7 അധ്യായം പഠിച്ചു കഴിഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? വേദകാലഘട്ടം എന്താണെന്ന് നമ്മൾ പഠിച്ചു. വേദകാലഘട്ടത്തെ 2 തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. ഋഗ്വേദ കാലഘട്ടത്തെയും പിൻകാല വേദകാലഘട്ടത്തിലെയും ജനജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. മഹാശില സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. തിണകളുടെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി. ഇനി കൂട്ടുകാരുടെ പാഠപുസ്തകത്തിൽ വിലയിരുത്താം തുടർ പ്രവർത്തനങ്ങൾ. അവയെക്കൂടെ നമുക്കൊന്ന് നോക്കാം, വിലയിരുത്താം. 1 ചോദ്യം നോക്കൂ. ഋഗ്വേദ കാലത്തെയും പിൽക്കാല വേദകാലത്തെയും ജനജീവിതം താരതമ്യം ചെയ്യുക. ഉത്തരം നോക്കൂ കൂട്ടുകാരെ.
ഋഗ്വേദ കാലത്തിൽ ജനങ്ങൾ സിന്ധു നദീ തടങ്ങളിലായിരുന്നു വസിച്ചിരുന്നത്. കാലി വളർത്തലായിരുന്നു പ്രധാന തൊഴിൽ. വരുണൻ, അഗ്നി തുടങ്ങിയ ദേവന്മാരെയും അതിഥി, ഉഷസ് എന്നീ ദേവതമാരെയും അവർ ആരാധിച്ചിരുന്നു. പിൽക്കാല വേദകാലമായപ്പോഴേക്കും ജനങ്ങൾ ഗംഗാ സമതലത്തിലേക്ക് കുടിയേറി. അവിടെ അവരുടെ മുഖ്യ തൊഴില് കൃഷിയായിരുന്നു. അടുത്ത ചോദ്യം നോക്കൂ. സംഘകാല കൃതികളുടെ പട്ടിക തയ്യാറാക്കുക. ഏതൊക്കെയാണ് സംഘകാല കൃതികൾ? പതിറ്റുപത്ത്, പത്ത് പാട്ട്, അകനാനൂറ്, പുറനാനൂറ്. അടുത്ത ചോദ്യം നോക്കൂ കൂട്ടുകാരെ. ചുവടെ തന്നിട്ടുള്ള പട്ടികയിൽ എ വിഭാഗത്തിന് അനുയോജ്യമായി ബി വിഭാഗം ക്രമപ്പെടുത്തുക. ഇവിടെ തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്, ക്രമപ്പെടുത്തി എഴുതാം. തിണകള്, ഭൂമിശാസ്ത്ര സവിശേഷതകൾ, നമ്മളിത് പഠിച്ചതാണ്. ഈ പട്ടിക കൂട്ടുകാർ നോക്കി എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത ചോദ്യം. ഇരുമ്പ് കണ്ടെത്തി ഉപകരണങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചത് മനുഷ്യ ചരിത്രത്തിലെ സുപ്രധാന കാലമായിരുന്നു. സമർത്ഥിക്കുക. ഗംഗാ സമതലം വൻതോതിൽ ഇരുമ്പിന്റെ നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു. ഇരുമ്പ് കണ്ടെത്തിയതോടുകൂടി ഉറപ്പുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കി. കാടുകൾ വെട്ടിത്തെളിച്ചു, കലപ്പകൾ ഉപയോഗിച്ച് നിലമുഴുതു. കൃഷി മുഖ്യ തൊഴിലായി മാറി. കന്നുകാലി വളത്തിൽ നിന്ന് കൃഷിയിലേക്കുള്ള മാറ്റത്തിന്റെ ഫലങ്ങൾ ഒത്തിരിയായിരുന്നു. ഒന്ന്, സ്ഥിരവാസം ആരംഭിച്ചു. കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തു. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൂട്ടുകാരെന്ന് സമർത്ഥിച്ച് എഴുതുക കേട്ടോ. ഇനി നമുക്ക് തുടർ പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്ന്, മഹാശിലാ സംസ്കാരങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് കുറിപ്പുകൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു ആൽബം തയ്യാറാക്കുക. നമ്മൾ പഠിച്ചതിൽ നിന്ന് രണ്ട് ശിലാ സംസ്കാരങ്ങളെ നമ്മൾ കണ്ടു അല്ലേ, നാട്ടുകല്ല്, കുടക്കല്ല്. ഇതുപോലുള്ള മഹാശിലാ സംസ്കാരങ്ങളുടെ ചിത്രങ്ങൾ കൂട്ടുകാർ ശേഖരിക്കുക. എന്നിട്ട് അതിൻ്റെ കുറിപ്പുകൾ കൂടെ താഴെ എഴുതി ചേർത്ത് ഒരു ആൽബം തയ്യാറാക്കി വെക്കുക കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഏഴാമത്തെ അധ്യായം പഠിച്ചു, ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ. വേദകാലത്തെ കുറിച്ചും തിണകളെ കുറിച്ചും ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു. അപ്പൊ കൂട്ടുകാര് പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുക, പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുക. കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.